ഹായ് ഓൾ, ദിസ് ഇസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് പി എസ് സി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേറ്റഡ് കാറ്റഗറി 1 December 2020 നടന്ന എക്സാമിലെ കണക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേറ്റഡ് മാത്സ് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 - 3 - 3 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 101 പദങ്ങളുടെ തുക എത്ര? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 101 ടേംസ് ഓഫ് ദ സീക്വൻസ് 3 - 3 - 3 - 3 എക്സെട്ര? ഓപ്ഷൻസ് 0, 3 - 3, 3 - 3. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 3 - 3 - 3 - 3 ഇങ്ങനെ പോകുന്ന ഈ ഒരു ശ്രേണിയുടെ ആദ്യത്തെ 101 പദങ്ങളുടെ തുക സം എത്രയാണെന്നാണ് ചോദിക്കുക. ഇവിടുത്തെ ആൻസർ 3 ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ശ്രേണിയിലെ ആദ്യത്തെ ഫസ്റ്റ് ടേം ഏതാണ്? ഒരു പദത്തിൻ്റെ തുക എത്ര വരും? ഒരു പദം എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3 ആണ്. ഫസ്റ്റ് ടേം 3 ആണ്, 3 തന്നെ വരും സം. ഇനി ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ആദ്യത്തെ ഫസ്റ്റ് ടേം 3 - 3 - 3 വരും. 3 - 3 രണ്ടും ക്യാൻസലായി 0 ആകത്തില്ലേ? ഒരു നമ്പർ ലൈൻ നോക്കുവാണെങ്കിൽ 0 ഇവിടെ, 1, 2, 3 ഇവിടെ വന്നു, -1 - 2 - 3 ഇവിടെ വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോഴത്തേക്കും 0 ആണ് വരിക. അപ്പം 3 - -3 - 0 ആണ്. ഇനി ആദ്യത്തെ 3 പദങ്ങളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 3 - -3 - 3 വരും. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസലായി 0 വന്നിട്ട് വീണ്ടും 3 വരും. ഇനി 4 പദങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? 0 വരും. അതായത് 3 - -3 - 3 - -3 ഇത് തമ്മിൽ ക്യാൻസലായി, ഇത് തമ്മിൽ ക്യാൻസലായി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ഒറ്റ സംഖ്യകൾ അതായത് ഓഡ് നമ്പേഴ്സ്, 1, 3 ഇതേ രീതിയിൽ ചോദിക്കുകയാണോ? ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുക വരുമ്പോഴത്തേക്ക് ആൻസർ എന്ത് വന്നു? 3 വന്നു. ഇനി ഇവിടെ ഇവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 പദങ്ങളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 4 പദങ്ങളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 50 പദങ്ങളുടെ തുക എന്തായിരിക്കും ആൻസർ? 0. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 101 ആണ്, 101 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ വരും 3 ആണ് ആൻസർ. അതായത് ആദ്യത്തെ 100 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്ത് വരും? 0 ആയിരിക്കും വരിക. പിന്നെ അത് കഴിഞ്ഞ് +3 ആയിരിക്കും 101-ാമത്തെ പദം വരിക. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 3. അപ്പം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇതിന് പകരം 2 - 2 - 2 - 2 ഇങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 2 വന്നേനെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ശ്രേണിയിലെ ഫസ്റ്റ് ടേം ആണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന ആവർത്തന സങ്കലനമാണ് ഗുണനം, റിപ്പീറ്റഡ് അഡിഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സെക്കൻഡ് ഓപ്ഷൻ എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണ സംഖ്യകളാണ്, ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ ഇൻറ്റീജിയേഴ്സ്. ഓപ്ഷൻ സി ആവർത്തന വ്യവകലനമാണ് ഹരണം, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഈസ് ഡിവിഷൻ. ഓപ്ഷൻ ഡി ഭിന്നസംഖ്യ സൂചിപ്പിക്കാനുള്ള മറ്റൊരു രീതിയാണ് ദശാംശം, ഡെസിമൽ നമ്പേഴ്സ് ആർ അനദർ ഫോം ഓഫ് റിപ്രസെൻറ്റിംഗ് ദ ഫ്രാക്ഷൻസ്. ഓക്കെ, ഇതിൽ ശരിയല്ലാത്തത് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന ആവർത്തന സങ്കലനമാണ് ഗുണനം, കറക്റ്റ് അല്ലേ? അതായത് ഇപ്പം ഇവിടെ 5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 2 = 10 ആണ്, 5 × 2 = 10 ആണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗുണനം എന്ന് പറയുന്നത് ആവർത്തന സങ്കലനമാണ്. അപ്പം ഈ 5-നെ 2 പ്രാവശ്യം ഞാൻ എഴുതി ആഡ് ചെയ്യുന്നു. 5 + 5 എത്രയാണ്? 10. ഇതല്ലെങ്കിൽ ഈ 2-നെ 5 പ്രാവശ്യം എഴുതി ഞാൻ ആഡ് ചെയ്യുന്നു. 2 + 2 + 2 + 2 + 2 എത്ര വരും? 2, 4, 6, 8, 10. അപ്പം ഇവിടെ നോക്കിയേ, 5 × 2 എന്ന് പറയുന്നത് 5-നെ 2 പ്രാവശ്യം എഴുതി ആഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ 2-നെ 5 പ്രാവശ്യം എഴുതി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവർത്തന സങ്കലനമാണ് ഗുണനം. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിൽക്കട്ടെ, അതാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ സി ആദ്യം നോക്കാം. ആവർത്തന വ്യവകലനമാണ് ഹരണം എന്നാണ് പറയുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 5 വന്നു. 10-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് 10-ൽ നിന്ന് ഞാൻ 2-നെ മൈനസ് ചെയ്യുന്നു. 10-ൽ നിന്ന് 2 മൈനസ് ചെയ്ത് എത്ര വരും? 8 വരും. ഇനി നെക്സ്റ്റ് ഈ 8-നെ 8-ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. 8-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 6 വരും. 6-ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു, 4 വന്നു. ഈ 4-ൽ നിന്ന് 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നമ്പറാണ്. 4-ൽ നിന്ന് 2 മൈനസ് ചെയ്ത് 2 വന്നു. ഇനി 2-ൽ നിന്ന് 2 മൈനസ് ചെയ്ത് 0 വന്നു. അപ്പം നോക്കുക, 10 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ൽ നിന്ന് ആദ്യം 2 മൈനസ് 8 വന്നു.
വീണ്ടും ഇവിടെ കിട്ടുന്ന ആ സംഖ്യയിൽ നിന്ന് ഈ രണ്ട് മൈനസ് ചെയ്ത് സീറോ വരെ വരണം. ഇത് എത്ര ടൈംസ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ആൻസർ എത്ര വന്നു? 5. ഇതാണ് പറയുന്നത് ആവർത്തന വ്യവകലനം ആണ് ഹരണം. റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഈസ് ഡിവിഷൻ. അപ്പം ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭിന്ന സംഖ്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ദശാംശം എന്നത്. കറക്റ്റ് അല്ലേ? ഒരു ഭിന്നസംഖ്യ പറഞ്ഞാൽ 1/2 എന്നുള്ളത് ഒരു ഭിന്നസംഖ്യയാണ്. 1/2 എന്ന് പറയുന്നത് 0.5 അല്ലേ? ഇത് ദശാംശമാണ്, ഡെസിമൽ നമ്പറാണ്, ഇത് ഫ്രാക്ഷനാണ്. അപ്പോൾ ഭിന്നസംഖ്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റൊരു ഫോമാണ് ദശാംശം. ഇതും കറക്റ്റാണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ്? ഓപ്ഷൻ ബി വരും. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യകളാണ്. ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഈ ഭിന്നകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? ഭിന്നകം അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ്. ഭിന്നകം അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2, 1/3 ഈ രീതിയിലുള്ള ഫ്രാക്ഷൻസ്, p/q ഫോമിൽ എഴുതാവുന്ന നമ്പേഴ്സാണ് ഭിന്നകം. ഇനി പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ്, പൂർണ്ണസംഖ്യ. അതായത് ഇൻറ്റീജേഴ്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് വരാം, -1, -2 വരാം. പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 നമ്മുടെ നമ്പേഴ്സ് വരാം, 0 വരാം. ഇവയാണ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ ഭിന്നകങ്ങൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യയാണെന്ന് പറയുന്നത് തെറ്റല്ലേ? ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യയിൽ ഇൻറ്റീജേഴ്സിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇതാണ്. ഇവിടെ കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷം 6,500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിൻ്റെ വില ഈ വർഷം 8% കുറഞ്ഞു. സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ വിലയെ സൂചിപ്പിക്കുന്നത് ഏത്? ദ പ്രൈസ് ഓഫ് എ ബൈസിക്കിൾ വാസ് ₹6,500 ലാസ്റ്റ് ഇയർ, ബട്ട് ഇറ്റ് വാസ് ഡിക്രീസ് ബൈ 8% ദിസ് ഇയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ ദിസ് ഇയർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 6,500 - 8/100, 6,500 + 6,500 × 8/100, 6,500 × 92/100, 6,500 - 6,500 × 92/100. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ വില എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ വർഷം 6,500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിള്. അപ്പം കഴിഞ്ഞ വർഷത്തെ വില എത്രയാണ്? 6,500 രൂപ. എന്തായിരുന്നു അതിൻ്റെ 100%? പെർസെൻറ്റേജ് പറഞ്ഞാൽ 100% എന്ന് പറയുന്നത് 6,500 ആണ്. ആ വില ഈ വർഷം 8% കുറഞ്ഞു. അപ്പോൾ 8% കുറയുക എന്ന് പറയുമ്പോൾ മൈനസ്, 100 ൽ നിന്ന് 8 മൈനസ് എത്രയാണ്? 92. അപ്പം ഇപ്പോഴത്തെ വില എത്രയാണ്? 92% ഉള്ളൂ. 6,500 എന്ന് പറയുന്നതായിരുന്നു 100%. ഇപ്പോൾ 8% കുറഞ്ഞെന്ന് പറയുമ്പോൾ 92% ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 6,500 × 92% എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ വില. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഉണ്ടായിരുന്ന വില 6,500 ആണല്ലോ. ഇതിൽ നിന്നും 8% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 6,500 × 8% അല്ലേ? 6,500 × 8/100. ഈ ആദ്യം ഉണ്ടായിരുന്ന വിലയിൽ നിന്ന് ഈ 8%, 6,500 × 8% കുറയുവാണ് ചെയ്തത്. ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ നമ്മൾ കണ്ടെത്തി ഈ രണ്ട് മെത്തേഡിൽ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? 6,500 × 92/100 ഉണ്ട് ഓപ്ഷൻ സിയിൽ. ഇനി ഇവിടെ ഒരു മൈനസ്, 6,500 - 6,500 × 92/100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 92 അല്ല, ഇവിടെ 8% വരേണ്ടത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുക, ഇപ്പോഴത്തെ വിലയെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഒരു 6,500 - 6,500 × 8/100 എന്ന് പറഞ്ഞാൽ ഇതിനോട് തന്നെ ഈക്വൽ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, 8 + 8 + 8 / 8 ഇതിന് തുല്യമായത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 8 + 8 + 8 / 8? 3, 10, 17, 16 നമ്മുടെ ഓപ്ഷൻസ് ഇവയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഓപ്പറേഷനകത്ത് എന്താണ് ആദ്യം വരിക? ഡിവിഷൻ ആണ് ആദ്യം വരിക, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഡിവിഷനും അഡീഷനും മാത്രമേ ഉള്ളൂ. ആദ്യം ഡിവിഷൻ ചെയ്തിട്ട് ദെൻ അഡീഷൻ ചെയ്യുക, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ് വരിക? ഈ ഒരു ഡിവിഷൻ വരും, 8/8. തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ആണ് വരിക. 8 ഉം 8 ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 8 + 8 + 1 എന്ന് വന്നു. 8 + 8 16 ആണ്. 16 ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 17 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ലീലാവതി എന്ന ഗണിത ഗ്രന്ഥം യഥാർത്ഥത്തിൽ പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫേമസ് മാത്തമാറ്റിക്സ് ബുക്ക് ലീലാവതി ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ദ ബുക്ക് - അപ്പോൾ ഏത് ഗ്രന്ഥത്തിൻ്റെ പാർട്ടാണ് ലീലാവതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ആര്യഭടീയം, ഓപ്ഷൻ ബി ബ്രഹ്മസ്ഫുട സിദ്ധാന്തം, ഓപ്ഷൻ സി സിദ്ധാന്ത ശിരോമണി,
ഓപ്ഷൻ ഡി സൂത്ര സിദ്ധാന്തം. അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിദ്ധാന്ത ശിരോമണി എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലീലാവതി. അപ്പം ലീലാവതി സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.